സ്റ്റുഡൻസ് ഇനി നമുക്ക് പറയാനുള്ളത് എസ്റ്റിമേഷനിലെ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് റിക്വേർഡ് ഫോർ വേരിയസ് വർക്ക് ഓരോ വർക്കിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മളിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള ഒക്കെ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് അതായത് നമുക്കറിയാം കോൺക്രീറ്റിൽ സിമെൻറ് ഉണ്ട് സാൻഡ് ഉണ്ട് അതേപോലെ തന്നെ അഗ്രിഗേറ്റ് ഉണ്ട് അല്ലേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നോക്കൂ വൺ ഈസ് ടു ഈസ് വൺ ഈസ് ടു ത്രീ ഈസ് ടു സിക്സ് എന്ന് വിചാരിക്കാം ഒരു പ്രപ്പോർഷൻ അതിൽ വണ് പറയുന്നത് സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് മൂന്ന് എന്ന് പറയുന്നത് സാന്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് ആറ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ അതേപോലെ തന്നെ നമ്മൾ വേറൊരു എക്സാമ്പിളൂടെ കാണാം വൺ ഈസ് ടു ഫൈവ് ഈസ് ടു ടെൻ ആണെങ്കിലോ ഇതും അതേപോലെ തന്നെ ആദ്യം എഴുതുന്നത് സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി രണ്ടാമത് എഴുതുന്നത് സാൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് മൂന്നാമത് എഴുതുന്നത് അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ പിന്നെ നിങ്ങൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഈ മൂന്ന് ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിനെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വൺ പോയിൻ്റ് ഫൈവ് ഫോർ ഇൻറ്റു സി സി എന്ന് പറഞ്ഞാൽ ഗുണനം ഒന്നേ പോയിന്റ് അഞ്ചേ നാല് ഗുണനം സി സി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് ഹരണം സി പ്ലസ് എസ് പ്ലസ് എ അതായത് ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് പ്ലസ് സാൻഡ് പ്ലസ് അഗ്രിഗേറ്റ് ഓക്കെ അപ്പോൾ ഈ വൺ പോയിൻ്റ് ഫൈവ് ഫോർ എങ്ങനെയാണ് വന്നത് നമ്മുടെ കോൺക്രീറ്റിൻ്റെ വോളിയം ഫാക്ടർ നമ്മൾ ഒന്നേ പോയിൻ്റ് അഞ്ചേ നാല് എന്നാണ് എടുക്കാറുള്ളത് അത് സാധാരണ ഒന്നേ പോയിൻ്റ് അഞ്ച് രണ്ട് മുതൽ ഒന്നേ പോയിൻ്റ് അഞ്ച് ഏഴ് വരെ വ്യത്യാസപ്പെടുന്നുണ്ട് അതിൽ നമ്മൾ കണക്കൊക്കെ ചെയ്യാൻ എടുക്കുന്നത് ഒന്നേ പോയിൻ്റ് അഞ്ചേ നാലാണ് ഓക്കെ അപ്പം നിങ്ങൾ സിമെൻറ്റിൻ്റെ ഈ ഒരു ഇക്വേഷൻ പഠിക്കാം ഒന്നേ പോയിൻറ്റ് അഞ്ചേ നാല് ഇൻറ്റു സി ബൈ സി പ്ലസ് എസ് പ്ലസ് എ അല്ലേ അത് നമുക്ക് ക്യുമെക്സിൽ ആൻസർ കിട്ടും അതേപോലെ തന്നെ സാൻറ്റിൻ്റെയും നമ്മൾ ചെയ്യാം അഗ്രിഗേറ്റിൻ്റെയും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തത് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് നമുക്ക് ഒരു കോൺക്രീറ്റിൽ അടങ്ങിയിരിക്കുന്ന മെറ്റീരിയൽ കണ്ടുപിടിക്കാം എന്ന് നോക്കാം ക്വസ്റ്റ്യൻ നോക്കൂ ഫൈൻഡ് ഔട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ മെറ്റീരിയൽസ് ഇൻ കോൺക്രീറ്റ് മിക്സ് ഓഫ് വൺ ഈസ് ടു ടു ഈസ് ടു ഫോർ അല്ലേ അപ്പോൾ നമ്മളോട് പറഞ്ഞു ഒന്നേ ഈസ് ടു രണ്ടേ ഇസ് ടു നാല് എന്ന അനുപാതത്തിലുള്ള കോൺക്രീറ്റിൽ ആവശ്യമായ ക്വാണ്ടിറ്റി മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇത് സൈറ്റിലൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിരിക്കണം ഓക്കെ അപ്പം നമുക്കറിയാം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ കോൺക്രീറ്റ് മിക്സിൻ്റെ റേഷ്യോ വൺ ഈസ് ടു 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 ഈസ് ടു ഫോറാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സി പ്ലസ് എസ് പ്ലസ് എ കണ്ടുപിടിച്ചൂടെ സീൻ്റെ വാല്യൂ എത്രയാണ് ഒന്ന് എസിൻ്റെ വാല്യൂ രണ്ട് എയുടെ വാല്യു നാല് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും മൂന്നും കൂടെ കൂട്ടുമ്പം എന്ന് നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം ഒന്നേ പോയിൻ്റ് അഞ്ച് നാല് ഇൻ ടു സിയുടെ സ്ഥാനത്ത് എത്രയാണ് വാല്യൂ ഒന്ന് ഡിവൈഡ് ബൈ ഒക്കെ കൂടെ കൂട്ടിയ കിട്ടുന്ന വാല്യൂ ഏഴ് ഓക്കെ അപ്പോൾ ഒന്നേ പോയിൻ്റ് അഞ്ച് നാല് ഹരണം ഏഴ് ചെയ്യുമ്പം പോയിൻ്റ് ടു ക്യൂമെക്സ് മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് ആൻസർ കിട്ടും അത്രയും ക്വാണ്ടിറ്റി സിമെൻ്റ് നമുക്ക് ആവശ്യമാണ് ഓക്കെ ഇനി അടുത്തത് വരുന്നത് ക്വാണ്ടിറ്റി ഓഫ് സാന്റ് ആണ് ക്വാണ്ടിറ്റി ഓഫ് സാന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതേപോലെ ഒന്നേ പോയിൻ്റ് അഞ്ച് നാല് ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ സി പ്ലസ് എസ് പ്ലസ് എ അല്ലേ എസ്സിൻ്റെ വാല്യൂ എത്രയാണ് രണ്ടാണല്ലോ അപ്പോൾ ഒന്നേ പോയിൻറ്റ് അഞ്ച് നാല് ഇൻറ്റു രണ്ട് ബൈ ഏഴ് ചെയ്യുമ്പോൾ പോയിൻറ്റ് നാല് നാല് ക്യുമക്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും ലാസ്റ്റ് വൺ ക്വാണ്ടിറ്റി ഓഫ് അഗ്രിയേറ്റ് ഇക്വേഷൻ എന്താണ് ഒന്ന് പോയിൻ്റ് അഞ്ച് നാല് ഇൻ എ ഏഴ സ്ഥാനത്ത് വാല്യൂ എത്രയാണ് നാല് ഡിവൈഡ് ബൈ ഏഴ് അല്ലേ അപ്പോൾ പോയിൻ്റ് എട്ട് എട്ട് ക്യൂമെക്സ് എന്ന് നമുക്ക് അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ഓരോ റേഷ്യോ തന്നാലും വൺ ഇസ് ടു ത്രീ ഇസ് ടു സിക്സ് ആണെങ്കിലും ഇതേപോലെ നമ്മൾ ചെയ്യണം ഓക്കെ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല വളരെ ഇമ്പോർട്ട് വളരെ എളുപ്പമുള്ള പ്രോബ്ലം ആണ് അല്ലേ ആക്വേഷൻ മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വാല്യൂസ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയും സാന്റിൻ്റെ ക്വാണ്ടിറ്റിയും അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഇനി നമ്മൾ ബ്രിക്ക് വർക്ക് അതായത് നമ്മൾ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മേസിനറിക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക ഫൈൻഡ് ഔട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് സിമെൻ്റ് സാൻഡ് ആൻഡ് ബ്രിക് ക്വയർഡ് ഫോർ ബ്രിക് മീസനറി ഓഫ് വൺ ക്യുമാക്സ് ഇൻ സിമെൻറ് സാൻഡ് മോർട്ടാർ ഓഫ് വൺ ഈസ് ടു ഫൈവ് ഓക്കെ വൺ ഈസ് ടു ഫൈവ് മോർട്ടാർ റേഷ്യോയിലുള്ള വൺ ഈസ് ടു ഫൈവ് മോട്ടാറിലുള്ള അതിനും ആ വർക്കിന് ആവശ്യമായിട്ടുള്ള സിമെൻറ് സാന്റ് അതൊക്കെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും പറഞ്ഞതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു തരാം ബ്രിക്ക് ബ്രിക്ക് വർക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ഒന്നും അധികം ചോദിച്ച് കാണാറില്ല പക്ഷേ എന്നാലും ചോദിക്കാം ഓക്കെ അപ്പം ഇവിടെ നിങ്ങളോട് ചോദിക്കും ഒരു ക്യൂമാക്സൽ ഒരു മീറ്റർ ക്യൂബ് വർക്ക് ചെയ്യാൻ ബ്രിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എത്ര നമ്പർ ബ്രിക്ക് ആവശ്യമാണ് ഇതിപ്പോൾ ഒരു മീറ്റർ ക്യൂബാണ് ഒരു മീറ്റർ ക്യൂബ് ഏരിയ ആണെങ്കിൽ അവിടെ എത്ര ബ്രിക്ക് ആവശ്യമാണ് നമുക്കറിയാം ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈറ്റ് സൈസ് എത്രയാണ് ഇരുപത് സെൻറ്റിമീറ്റർ ഇൻറ്റു പത്ത് സെൻറ്റിമീറ്റർ ഇൻറ്റു പത്ത് സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ബ്രിക്ക് അഥവാ വൈഷ്ടികയുടെ സ്റ്റാൻഡേർഡ് സൈസ് അങ്ങനെയാണെങ്കിൽ ഒരു മീറ്റർ ക്യൂബിൽ എത്ര ആയിരിക്കും അഞ്ഞൂറ് ആയിരിക്കും ഒരു മീറ്റർ ക്യൂബിൽ ഉണ്ടാവുന്ന ഇഷ്ടികളുടെ എണ്ണം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് അറിയാം ഒരു മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ ഇരുപത് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പോയിന്റ് ടു മീറ്റർ അല്ലേ പോയിന്റ് ടു ഇൻറ്റു പോയിന്റ് വണ് ഇൻറ്റു പോയിൻ്റ് വണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അഞ്ഞൂറ് എന്ന് ആൻസർ കിട്ടും അപ്പോൾ ഒന്നുകിൽ നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴായാലും അറിഞ്ഞിരിക്കണം ഒരു മീറ്റർ ക്യൂബിൽ ഇഷ്ടിക ഉണ്ടായിരിക്കും അഞ്ഞൂറ് ഇഷ്ടിക ഉണ്ടായിരിക്കും ഓക്കെ അത് ഓർത്ത് വയ്ക്കുക പിന്നെ ഇവിടെ ഡ്രൈ വോളിയം ഫാക്ടർ എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ത്രീ ആണ് കേട്ടോ അത് ഓർത്ത് വയ്ക്കാം ഓക്കെ അപ്പം നമ്മളവിടെ റേഷ്യോ കൊസ്റ്റ്യനിൽ തന്നിട്ടുള്ള റേഷ്യോ മോട്ടാറിൻ്റെ റേഷ്യോ വൺ ഇസ് ടു ഫൈവ് ആണ് അത് നമ്മൾ എഴുതുക സിമെൻറ്റ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ആദ്യം എഴുതിയത് സിമെൻറ്റിൻ്റെ വാല്യൂ ആണ് രണ്ടാമത് എഴുതിയത് എന്തിന്റെ വാല്യൂ ആണ് സാന്റിൻ്റെ വാല്യൂ ആണ് അത് ഓർത്തിരിക്കണേ സിമൻറ്റിന് ആദ്യം എഴുതിയത് സിമെൻറ്റിൻ്റെ വാല്യൂ രണ്ടാമത് എഴുതിയ ഇതെന്താണ് സാന്റിൻ്റെ വാല്യൂ ആണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇക്വേഷൻ വ്യത്യാസമൊന്നുമില്ല എങ്ങനെയാണ് ഇവിടെ പോയിൻറ്റ് ത്രീ എന്നുള്ള വ്യത്യാസമുള്ളൂ പോയിൻ്റ് ത്രീ ഇൻറ്റു അല്ലേ എല്ലായിടത്തും പോയിൻ്റ് ത്രീ വരും ആ ഇൻറ്റു സിമെൻറ്റ് സിമെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം സിമൻറ്റിൻ്റെ വാല്യൂ എത്രയാണ് ഒന്നാണ് ഡിവൈഡഡ് ബൈ സിമെൻറ്റും സാന്റിൻ്റെയും വാല്യൂ കൂടെ കൂട്ടിയാൽ ഒന്നേ പ്ലസ് അഞ്ച് ആറ് എന്ന് കിട്ടും അല്ലേ അപ്പം നമുക്ക് എത്ര കിട്ടും പോയിൻ്റ് സീറോ ഫൈവ് ക്യൂമെക്സ് എന്ന് നമ്മുടെ എന്തിൻ്റെ വാല്യൂ കിട്ടും സിമെൻറ്റിൻ്റെ വാല്യൂ കിട്ടും ഓക്കെ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ ഓക്കെ പിന്നെ ഈ എത്ര ബാഗാണ് എത്ര ബാഗിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തതെന്ന് ഞാൻ ജസ്റ്റ് പറയാം ഓക്കെ അതുകൂടെ ഒന്ന് അറിഞ്ഞിരുന്നു എത്ര ബാഗിലേക്ക് കൺവേർട്ട് ചെയ്തെന്ന് വെച്ചാൽ നമുക്കറിയാം സീറോ പോയിൻറ്റ് സീറോ ഫൈവ് ആണ് നമുക്ക് ആൻസർ കിട്ടിയത് അല്ലേ സത്രയും ക്യുമെത്സ് പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ വോളിയം ഓഫ് സിമെൻറ്റ് സിമെൻറ്റിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് സീറോ ത്രീ ആണ് ത്രീ ഫോർ സീറോ പോയിൻ്റ് സീറോ ത്രീ ഫോറാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നേ പോയിൻറ്റ് അഞ്ച് ബാഗ് അത്ര ബാഗ് ഒന്നര ചാക്ക് സിമെൻറ്റ് ആവശ്യമാണ് അതെങ്ങനെയാണ് മനസ്സിലായല്ലോ നമ്മൾ ചെയ്ത വാല്യൂവിന് എന്ത് ചെയ്യുക നമ്മുടെ സിമെൻറ്റിൻ്റെ വോളിയം കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ എത്ര ചാക്ക് നമുക്ക് വേണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇനി അടുത്തത് സാന്റ് ആണ് അല്ലേ സാന്റിൻ്റെ എൻ്റെ എക്വേഷൻ പോയിൻ്റ് ത്രീ പോയിൻ്റ് ത്രീ ഇൻ നമുക്കറിയാം സാന്റിൻ്റെ സ്ഥാനത്ത് എത്രയാണ് അഞ്ചാണ് അല്ലേ വരുന്നത് സാന്റിൻ്റെ സ്ഥാനത്ത് അഞ്ചാണ് വരുന്നത് ഇവിടെ മാറിപ്പോയതാണ് കേട്ടോ അഞ്ചാണ് പ്രിൻ്റ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ് നമുക്കറിയാം ഇങ്ങനെ എഴുതാൻ സാന്റിൻ്റെ ആണെങ്കിൽ സീറോ പോയിൻറ്റ് ത്രീ ഇൻ ടു ഓക്കെ സാന്റിൻ്റെ വാല്യൂ അഞ്ചാണ് ഡിവൈഡ് ബൈ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആറ് അത് ചെയ്യുമ്പോൾ പോയിൻറ്റ് ടു ഫൈവ് ക്യൂമെക്സ് എന്ന് സാന്റിൻ്റെ കിട്ടും ഓക്കെ നമ്മൾ സിമെൻറ്റിൻ്റെ മാത്രം ബാഗിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി അല്ലേ സിമെൻറ്റിൻ്റെ മാത്രം വോളിയം നമുക്ക് അറിയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി കുറച്ച് റാൻഡം റബ്ബി ഈ ഒക്കെ ഒരു മീറ്റർ ക്യൂബിൽ എത്ര സാൻഡ് വേണം ഒന്നേ പോയിൻ്റ് രണ്ട് അഞ്ച് മീറ്റർ ക്യൂബ് സാൻഡ് വേണം ഡ്രൈ മോർട്ടാറ് പോയിൻ്റ് നാല് മീറ്റർ ക്യൂബ് ആഷ്ലാർ മേസിനറിയിലാണെങ്കിൽ ഒരു മീറ്റർ ക്യൂബിൽ സ്റ്റോണ് സ്റ്റോൺ ഒന്നേ പോയിൻ്റ് രണ്ട് അഞ്ച് മീറ്റർ ക്യൂബും മോർട്ടാർ പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ക്യൂബാണ് ഓക്കെ ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സമ്മറൈസ് ചെയ്തിട്ട് ഓരോ വർക്കിൻ്റെയും കാര്യങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആവശ്യമാണ് കണ്ടോ ഇവിടെ ബ്രിക്ക്സ് ഒരു മീറ്റർ ഒക്കെ ബ്രിക്ക് വർക്കിൽ അഞ്ഞൂറ് എണ്ണം വേണം അഞ്ഞൂറ് നമ്പർ അത് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ പഠിച്ചു വയ്ക്കണം അഞ്ഞൂറ് നമ്പർ പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഓരോ ഓരോ സംഭവത്തിനും എത്ര ആവശ്യമാണെന്നുള്ളത് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ ഓക്കെ ഓരോ വർക്ക് ബ്രിക്ക് ഫോർ ആർ റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്കിൽ എത്ര വേണം നേരത്തെ വെറും ബ്രിക് ബ്രിക്ക് വർക്ക് ആണെങ്കിൽ അഞ്ഞൂറെണ്ണം റെയിൻഫോഴ്സ് ഡ്രെഡ് ബ്രിക്ക് വർക്ക് ആണെങ്കിൽ എത്ര വേണം നാനൂറ്റി ഇരുപത് വേണം ഒരു മീറ്റർ ക്യൂബിൽ നാന്നൂറ്റി ഇരുപതാണ് അതിൻ്റെ കണക്ക് ഓക്കെ അപ്പം ഇതൊന്നും ഓർത്ത് വയ്ക്കണേ പിന്നെ നമ്മൾ ഈ ഇത്രയും പഠിച്ചതിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് നമ്മുടെ സിമെൻറ്റിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ സീറോ പോയിൻ്റ് സീറോ ത്രീ ഫോറാണ് കേട്ടോ അത് ഓർത്തെക്കണേ സീറോ പോയിൻ്റ് സീറോ ത്രീ ഫോറാണ് നമ്മുടെ സിമെൻറ്റിൻ്റെ വോളിയം അത് മറക്കരുത് പിന്നെ അതേപോലെ തന്നെ ഡ്രൈ വോളിയം ഫാക്ടർ എന്തിൻ്റെ കോൺക്രീറ്റിൻ്റെ വോളിയം ഫാക്ടർ എത്രയാണ് ഒന്ന് പോയിൻറ്റ് അഞ്ച് നാലാണ് ഓക്കെ അത് ഓർത്ത് വയ്ക്കുക ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു ബ്രിക്ക് വർക്കിലാണെങ്കിൽ പോയിൻ്റ് ത്രീ ആണ് ഡ്രൈ ഡ്രൈ വോളിയം ഫാക്ടർ ഓക്കെ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഓക്കെ താങ്ക്